ഒരു പള്ളിയിൽ അദ്ദേഹം കിടന്നതാണ്. അപ്പൊ പള്ളി രാത്രിയായപ്പോ അടക്കണല്ലോ, പാറാവുകാരം വന്ന് പള്ളി അടക്കുന്ന സമയത്ത് ഇമാം അബൂ ഹനീഫയോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യാത്രക്കാരൻ, എനിക്ക് പള്ളിയിൽ കിടക്കാനുള്ള സൗകര്യം ചെയ്തു തരണം. പക്ഷെ ഇയാള് കൂട്ടാക്കിയില്ല. അബൂ ഹനീഫ റഹിമഹുല്ലാഹി അലൈഹി ഇയാള് വലിച്ച് പുറത്തേക്കിട്ടു. അപ്പോ തൊട്ടപ്പുറത്ത് ഖുബ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു റൊട്ടി കച്ചവടക്കാരൻ ഈ രംഗം കാണുകയാണ്. എന്നിട്ട് അബൂ ഹനീഫ റഹിമഹുല്ലാഹി അലൈഹി അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? ഞാനൊരു യാത്രക്കാരനാണ്. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഇന്നൊരു ദിവസം എന്റെ വീട്ടിൽ തങ്ങാം, നാളെ നിങ്ങൾക്ക് യാത്രയാകാം എന്ന് ആ റൊട്ടി കച്ചവടക്കാരൻ അബൂ ഹനീഫ റഹിമുള്ളയോട് പറയുകയും അദ്ദേഹം ആ ഓഫർ സ്വീകരിക്കുകയും ചെയ്തു. എന്നിട്ട് ഈ റൊട്ടി കച്ചവടക്കാരന്റെ വീട്ടിലേക്ക് ചെന്നു. അബൂ ഹനീഫ റഹിമുള്ള ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചു. ഇദ്ദേഹം ഓരോ അനക്കത്തിലും ഓരോ ചലനത്തിലും അസ്തഗ്ഫിറുല്ലാ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ചലനത്തിലും അസ്തഗ്ഫിറുല്ലാ പറയുകയാണ്. അങ്ങനെ ഇമാം അബൂ ഹനീഫ ഇദ്ദേഹത്തോട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാണ് ഇടക്കിടക്ക് അസ്തഗ്ഫിറുല്ലാ 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 എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? ഇദ്ദേഹം ഈ റൊട്ടി കച്ചവടക്കാരൻ ഇദ്ദേഹത്തോട് മറുപടി പറഞ്ഞു, ഞാൻ ഈ ഇസ്തിഗ്ഫാർ ജീവിതത്തിൽ ശീലമാക്കുന്നത് കൊണ്ട് എന്റെ ജീവിതത്തിൽ നടക്കാതെ പോയ ഒരാഗ്രഹവും ഇല്ല. ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അബൂ ഹനീഫ റഹിമഹുള്ള ചോദിച്ചു, എന്താണ് ആഗ്രഹം, നിങ്ങൾക്ക് നടക്കാതെ പോയ ആഗ്രഹം? ഈ മനുഷ്യൻ മറുപടി പറഞ്ഞത്രേ, വിശ്വവിഖ്യാത പണ്ഡിതനായ അബൂ ഹനീഫ് ഇമാം അബൂ ഹനീഫയെ ഒന്ന് കാണണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്, അത് മാത്രം നടന്നിട്ടില്ല എന്ന് ഈ മനുഷ്യൻ പറഞ്ഞപ്പോ അബൂ ഹനീഫ റഹിമഹുള്ള അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെ അദ്ദേഹം അങ്ങോട്ട് പോയി കാണേണ്ട കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പണ്ഡിതനെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടോ എന്ന് ഇമാം അബൂ ഹനീഫ റഹിമഹുള്ള മറുപടി പറഞ്ഞത്രേ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ ഉണ്ടാകും. എങ്ങനെയാണെങ്കിൽ എല്ലാ സമയത്തും ഇസ്തിഗ്ഫാറിന്റെ ധ്വനികൾ നമ്മുടെ നാവിലുണ്ടായിരിക്കണം. എപ്പോഴും അദ്കാർ ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാഹുവിനെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. ഒരു പണിയില്ലല്ലോ, ബസ്സിൽ പോകുന്ന സമയത്ത്, വാഹനത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത്, ഇനിതാ പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അലീം സുബ്ഹാനല്ലാഹ വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി. ഒരു പണിയില്ലല്ലോ, വെറുതെ സിനിമ പാട്ട് പാടുന്നതിന് പകരം, മാപ്പിള പാട്ട് പാടുന്നതിന് പകരം ഈ അദ്കാറുകൾ വർദ്ധിപ്പിച്ചു നോക്ക്. നമുക്കൊരു പ്രതിസന്ധി ഉണ്ടായി, നാം അല്ലാഹുവിനെ വിളിക്കുമ്പോ ആ സ്പോട്ടിൽ നമുക്ക് ഉത്തരം ലഭിക്കും. അല്ലാഹുമായി എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടാകും. ഇനി അദ്കാറുകൾ മുറിഞ്ഞു പോയാൽ, നാം നമ്മുടെ മനസ്സിൽ നിന്ന് മറന്നുപോയാൽ, ഓർമ്മ വരുന്ന സമയത്ത് അസ്തഗ്ഫിറുല്ലാ 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 എന്ന ഇസ്തിഗ്ഫാർ പുതുക്കി വീണ്ടും അത് തുടങ്ങുക. അങ്ങനെയുള്ള ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുമായുള്ള ബന്ധം ഇടമുറിയാതെ സൂക്ഷിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരീക്ഷണത്തിന്റെ സമയത്ത് കൈകളുയർത്തിയാൽ ഏറ്റവും പെട്ടെന്ന് ഉത്തരം നൽകപ്പെടുന്ന അടിമകളിൽ നമ്മേവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. അവസാനം ഈ ലോകത്ത് നിന്ന് മരിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലിക്കൊണ്ട് മടങ്ങിപ്പോകാൻ റബ്ബു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ളലബ്നാ അൻഫുസനാ വ ഇൻ ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله عليه وعلى آله وصحبه وسلم وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله